بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس إلا إبليس أبى واستكبر وكان من الكافرين وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين സ്നേഹാദരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവലോകരക്ഷിതാവായ പടച്ചതമ്പുരാൻ്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പകർത്തി തക്കവയുള്ളവരായി ഭക്തിയുള്ളവരായി ജീവിതം ചിട്ടപ്പെടുത്തണേ എന്ന് പറയുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ്റെ പ്രവാചകനെ സംബന്ധിച്ച് മതത്തെ സംബന്ധിച്ച് പറയുവാനും കേൾക്കുവാനും സമയവും സന്ദർഭവും നമുക്ക് അനുയോജ്യമാക്കി തന്ന അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. വർത്തമാന കാലഘട്ടത്തിൽ നാം വായിച്ചുകൊണ്ടിരിക്കുന്ന പത്രങ്ങളും നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും ഓരോ മനുഷ്യനെയും ഏറെ വേദനിപ്പിക്കുന്ന പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്.
നമ്മുടെ രാജ്യത്ത് ഒരു മഹാ പ്രളയമുണ്ടാവുകയും ആ പ്രളയത്തിൻ്റെ ഭാഗമായി ധാരാളം ആളുകൾ പല സ്ഥലങ്ങളിലും കുടുങ്ങിക്കിടക്കുകയും പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്താവശ്യത്തിന് പോയതായാലും ശരി, ആളുകൾ പ്രയാസപ്പെടുമ്പോൾ, ആളുകൾ ബുദ്ധിമുട്ടുമ്പോൾ നമ്മളെല്ലാവരും അതിൽ വേദനിക്കാറുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ പട്ടാളക്കാർ ആ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവരുടെ ജീവൻ പോലും പണയം വെച്ച് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകളും വാർത്തകളുമൊക്കെ നമ്മൾ കേൾക്കുകയാണ്. ഒരു ഭാഗത്തേറെ പ്രതീക്ഷകൾ നൽകുന്ന കാഴ്ചകൾ കാണുമ്പോൾ അതേ സ്ഥലത്തു നിന്ന് തന്നെ മനുഷ്യത്വമില്ലാത്ത, ഒരാളും ആഗ്രഹിക്കാത്ത വാർത്തകളും സംഭവങ്ങളുമാണ് ചാനലുകളൊക്കെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ഒരു ഭാഗത്ത്, മറിച്ച് അവിടെ വന്ന ആളുകളിൽ നിന്ന് അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന മറ്റൊരു വിഭാഗം, പല രീതിയിൽ ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത്. അത്തരത്തിലുള്ള തിന്മകൾ സമൂഹത്തിൻ്റെ മധ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ, 8 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തി ജയിൽ ശിക്ഷയ്ക്കു വിധേയനായി, ആ ശിക്ഷയുടെ കാലാവധി പൂർത്തിയാക്കി പുറത്തിറങ്ങിയ 2-ാമത്തെയോ 3-ാമത്തെയോ ദിവസം ആ മനുഷ്യൻ മറ്റൊരു 2 വയസ്സുകാരിയെ പീഡിപ്പിച്ച് വീണ്ടും പിടിക്കപ്പെട്ട വാർത്ത, ഒരുപക്ഷേ നാടിൻ്റെ സ്പന്ദനങ്ങളെക്കുറിച്ച് അറിയാനും അവയെക്കുറിച്ച് ആശങ്കയോടുകൂടെ നോക്കിക്കാണുന്ന ആളുകളുടെ മനസ്സിൽ നിന്നൊന്നും മാഞ്ഞുപോയിട്ടുണ്ടാവുകയില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ നിന്ന് ആരംഭിച്ച് ഒരുപക്ഷേ ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പീഡനങ്ങളുടെ വാർത്തകൾ ദിനേന നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിധത്തിലുള്ള തിന്മകളും ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പ്രയോഗം ശ്രദ്ധേയമാണ്. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് തിന്മക്ക് പ്രേരിപ്പിക്കുന്ന മനസ്സുമായി കൊണ്ടാണ്. മനുഷ്യൻ്റെ മനസ്സിൽ അധികവും തെറ്റ് ചെയ്യാനുള്ള ത്വരയാണ്, താല്പര്യമാണ് ഉണ്ടാവുക എന്ന് ഹദീസുകളിലൂടെയും വിശുദ്ധ ഖുർആനിലൂടെയും കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും, അത്തരത്തിലുള്ള രംഗങ്ങളിൽ മനസ്സിനെ പിടിച്ചു നിർത്തി, മനസ്സിനെ കടിഞ്ഞാനിട്ട് നിയന്ത്രിച്ചു വെക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസിയെന്ന് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, വമാ ഉബരിഉ നഫ്സീ ഇന്ന നഫ്സ ലഅമ്മാറതും ബിസ്സു ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറു റഹീം. മനുഷ്യന്റെ മനസ്സ് അങ്ങനെയാണ്, തെറ്റിലേക്ക് പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സാണ്. മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവവും കൊതിക്കുന്നത്, അവനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് തിന്മകളിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ മനുഷ്യന്റെ ശത്രുവായ പിശാച് മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യാരംഭത്തിൽ തന്നെ പടച്ച തമ്പുരാൻ മനുഷ്യരെ നിങ്ങളുടെ ശത്രുവാണ് എന്ന് പരിചയപ്പെടുത്തിയ ഇന്നഹൂലക്കും അദൂവൻ മുബീൻ എന്ന് പറഞ്ഞ പിശാച് എല്ലാവിധത്തിലുള്ള മാർഗങ്ങളിലൂടെയും മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഒരു ഭാഗത്ത് തിന്മകളിലേക്ക് മനുഷ്യൻ കൂപ്പുകുത്തുന്നു, മറുഭാഗത്ത് മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള മാർഗങ്ങൾ, പുതിയ പുതിയ മാർഗങ്ങളുമായി മനുഷ്യന്റെ ശത്രു പിന്നാലെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഒരു വിശുദ്ധ റമദാൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നത്. മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന തിന്മക്ക് പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ശത്രുവായ പിശാചിനെ ബന്ധിക്കുന്ന, പിശാചിനെ കെട്ടിയിടുന്ന ഒരു മാസമാണ് കടന്നു വരാൻ പോകുന്നത്.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിച്ചത് റമദാൻ കടന്നു വരുമ്പോൾ പിശാജ് ബന്ധിപ്പിക്കപ്പെടുമെന്നാണ്. قال فبما اغويتني لا اقعدن لهم صراطك المستقيم ثم لاتينهم من بين ايديهم ومن خلفهم وان ايمانهم وان شمائلهم ولا تجد اكثرهم شاكرين എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ അല്ലാഹുവുമായി കൊണ്ട് പിശാജ് നടത്തിയ ഒരു സംഭാഷണം വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഅ്റാഫിലെ 14 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. قال انذروني الى يوم يبعثون قال انك من المنذرين പിശാജ് അവധി നീട്ടി ചോദിച്ചു, റബ്ബ് അവധി നീട്ടി കൊടുത്തു. എന്നിട്ട് പിശാജ് പറഞ്ഞു, ഞാൻ മനുഷ്യരുടെ മുന്നിലൂടെ അവരുടെ പിന്നിലൂടെ അവരുടെ എല്ലാ വശങ്ങളിലൂടെയും അവരെ വഴിതെറ്റിക്കും. നേരിന്റെ മാർഗത്തിലൂടെ അവർ സഞ്ചരിക്കുമ്പോൾ ആ വഴിവക്കുകളിൽ ഞാൻ അവർക്ക് വേണ്ടി കാത്തിരിക്കും. മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന പിശാജ്, ആ പിശാജിനെ ബന്ധിക്കുന്ന മാസം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ജാഅ റമദാനു ഫുതിഹത് അബ്വാബുൽ ജന്ന വഗുലിഖത് അബ്വാബുൻ നാർ വസുഫിദത് ശയാതീൻ. റമദാൻ മാസം സമാഗതമായാൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്ക തുറന്നിടുകയും നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയും മനുഷ്യന്റെ ശത്രുവായ പിശാചിനെ ബന്ധിക്കുകയും ചെയ്യുന്ന മാസമാണ്. അപ്പൊ നമ്മളെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന പിശാജ് ബന്ധനസ്ഥനാകുന്ന ഒരു മാസത്തിലേക്കാണ് നാം പ്രവേശിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള ഒരു വിശുദ്ധമായ മാസത്തെ ഏത് രീതിയിലാണ് വിശ്വാസികൾ വരവേൽക്കേണ്ടത്? വിശ്വാസികൾ എങ്ങനെയാണ് അതിനെ വരവേൽക്കുന്നത്? മൂന്ന് രീതിയിൽ ആളുകൾ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. റമദാൻ കടന്നു വരുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ സന്തോഷിക്കുന്ന ആഹ്ലാദിക്കുന്ന ആളുകളുണ്ട്. റമദാൻ വരാൻ പോവുകയാണ്, റമദാൻ സമീപത്തെത്തിയിട്ടുണ്ട്, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ എന്ന് പ്രാർത്ഥിക്കുന്ന, റബ്ബേ റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ, റമദാനിലെ നന്മകൾ ചെയ്യാനുള്ള അവസരം നൽകണേ, റമദാനിലെ രാത്രി നമസ്കാരവും സദഖകളും അതിനുവേണ്ടി കൊതിക്കുന്ന അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ. അങ്ങനെ റമദാനിനെ സന്തോഷത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ സ്വീകരിക്കുന്ന ആളുകൾ. രണ്ടാമത്തെ വിഭാഗം, റമദാൻ കടന്നു വരുമ്പോൾ ആ റമദാനിനെ പ്രയാസമായി കാണുന്ന ആളുകൾ. റമദാൻ പ്രയാസങ്ങളുടെ മാസമാണ്, ബുദ്ധിമുട്ടുകളുടെ മാസമാണ്. ഓരോ ദിവസം കഴിയുന്തോറും, റമദാനിലെ ഓരോ ദിവസങ്ങൾ പിന്നിടുന്തോറും അവർ സന്തോഷിക്കുകയാണ്. റമദാൻ അവസാനിക്കുകയാണല്ലോ, റമദാൻ തീരുകയാണല്ലോ, പെരുന്നാൾ കടന്നു വരുമ്പോൾ അവർ വല്ലാതെ ആഹ്ലാദിക്കും. അപ്പൊ റമദാനിനെ ഇഷ്ടപ്പെടാത്ത, റമദാനിനെ ആഗ്രഹിക്കാത്ത, ദുനിയാവിന്റെ താല്പര്യങ്ങളുടെ പിന്നാലെ പോകുന്ന ദുർബല വിശ്വാസികൾ, ദുർബല വിശ്വാസികൾ, അതാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗമോ, അവർക്ക് റമദാൻ ആയാലും കുഴപ്പമില്ല, റമദാൻ അല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എല്ലാ മാസങ്ങളെയും പോലെ ബാക്കിയുള്ള മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖർ, അങ്ങനെയുള്ള മാസങ്ങളെ പോലെ ഒരു മാസമായി മാത്രം റമദാനിനെ പരിഗണിക്കുന്ന, റമദാനിനെ കാണുന്ന ആളുകൾ, ഇങ്ങനെയുള്ള മൂന്ന് വിഭാഗം ആളുകളെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇതിൽ ഏത് വിഭാഗത്തിലാണ്? റമദാൻ വരുമ്പോൾ സന്തോഷിക്കുന്നവരാണോ, റമദാനിനെ ഇഷ്ടപ്പെടാത്തവരാണോ, അതോ വന്നാലും കുഴപ്പമില്ല, വന്നിട്ടില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് പറയുന്ന കാറ്റഗറിയിലാണോ നമ്മളുള്ളത്? ഗൗരവമായി കൊണ്ട് ആലോചിക്കണം. ഞാൻ പറഞ്ഞ ഒന്നാമത്തെ വിഭാഗത്തിലാണ് ഞാനും നിങ്ങളും ഉൾപ്പെടേണ്ടത്. റമദാനിനെ പല രീതിയിൽ ആളുകൾ സ്വീകരിക്കും. റമദാനിനെ സ്വീകരിക്കുമ്പോൾ തന്നെ വീടുകൾ വൃത്തിയാക്കുന്ന, അതുപോലെ തന്നെ മറ്റുള്ള ഭൗതികമായ സംവിധാനങ്ങളെല്ലാം ഒരുക്കി വെക്കുന്ന ആളുകൾ, സ്വാഭാവികമാണ്, വേണ്ടത് തന്നെയാണ്. വേണ്ട എന്നല്ല, നമ്മുടെയൊക്കെ നാടുകളിൽ സാധാരണ പറയാറുണ്ട്, ഒരു നനച്ചുകുളി ഏർപ്പാട്. റമദാൻ കടന്നു വരുമ്പോൾ വാതിലും ജനലും വീടുമൊക്കെ ശുദ്ധീകരിക്കുന്ന, കഴുകി വൃത്തിയാക്കുന്ന, പാത്രങ്ങളെല്ലാം പുറത്തേക്ക് വലിച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. ഇസ്ലാം വൃത്തിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അത്തഹൂറു ശത്തുറുൽ ഈമാൻ, ശുദ്ധി ഈമാനിന്റെ ഭാഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുതതഹിരീൻ, ശുദ്ധിയില്ലാത്ത ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്നൊക്കെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. പക്ഷേ വിശ്വാസികൾ ശുദ്ധീകരിക്കേണ്ടത് ശുദ്ധീകരിക്കാൻ
റമദാൻ കടന്നു വരുമ്പോൾ എന്തൊന്നാണോ ഏറ്റവും കൂടുതലായി ശുദ്ധീകരിക്കേണ്ടത്, അത് ശുദ്ധീകരിക്കാൻ നേടിയെടുക്കേണ്ടത് നേടിയെടുക്കാൻ വിശ്വാസികൾ മറന്നുപോയിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ വചനം അല്ലാഹ് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തതഖൂൻ. സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ. എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കിയത്? ലഅല്ലകും തതഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ള ആളുകളായി മാറാൻ വേണ്ടി. നോമ്പിന്റെ ലക്ഷ്യമായിക്കൊണ്ടല്ല പറഞ്ഞത്, തഖ്വയാണ്, സൂക്ഷ്മതയാണ്. അത് നേടിയെടുക്കാൻ, അതുണ്ടാക്കാൻ ആരൊക്കെയാണ് പരിശ്രമിക്കാറുള്ളത്? എത്രയെത്ര റമദാനുകൾ കടന്നുപോയി, ആ റമദാനുകളിൽ തഖ്വയാർജിച്ചെടുക്കാൻ നമ്മളിൽ ആർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്? ഇനി വരാൻ പോകുന്ന റമദാനിൽ ഞാനോ നിങ്ങളോ ഉണ്ടാകുമെന്ന് ഒരുറപ്പും നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല. റമദാനുകളെ സ്വീകരിക്കാൻ ആത്മാർത്ഥമായി നന്മകൾ ചെയ്യാൻ ആഗ്രഹിച്ച എത്രയോ ആളുകൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞുപോയി. ഈ അടുത്ത കാലത്ത് നമുക്കേറെ വേദന സമ്മാനിച്ചുകൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ബഹുമാന്യനായ അഹമ്മദ് അലി മദനി സാഹിബ് ഒരു റമദാനിനെ സ്വീകരിക്കാൻ, ഒരു റമദാനിനെ കൂടെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് അവസരം റബ്ബ് കൊടുത്തിട്ടില്ല. അങ്ങനെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, സാധാരണക്കാരായ ആളുകൾ പലരും ഈ ലോകത്തോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റമദാനിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം ഒരുപക്ഷെ നമ്മുടെ റൂഹ് ഉയർത്തപ്പെടാം, നമ്മുടെ റൂഹ് പിടിക്കപ്പെടാം. അതുകൊണ്ട് തന്നെ റമദാൻ സമാഗതമാകുമ്പോൾ ആ റമദാനിനെ സ്വീകരിക്കുവാനുള്ള അവസരം ലഭിച്ചാൽ റമദാന് കൊണ്ട് എന്താണോ റബ്ബ് ലക്ഷ്യമാക്കുന്നത് ആ ലക്ഷ്യം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ പരിശുദ്ധമാക്കിയവൻ വിജയിച്ചിരിക്കുന്നു. ഏതിനെ? മനുഷ്യന്റെ മനസ്സിനെ പരിശുദ്ധമാക്കിയവൻ വിജയിച്ചിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തി. അതുകൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കണം, തഖ്വ നാം ആർജിച്ചെടുക്കണം. അതിനാകണം ഈ റമദാനിലൂടെ നാം പരിശ്രമിക്കേണ്ടത്. അവസരങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുന്നവരാണ് നമ്മൾ. എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന, ഉപയോഗമുണ്ടാകുന്ന സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അത് കഴിവിന്റെ പരമാവധി സ്വായത്തമാക്കാൻ, സ്വന്തമാക്കാൻ പരിശ്രമിക്കുന്ന ആളുകൾ, ഇവിടെയുള്ള ഏതെങ്കിലും ഹൈപ്പർ പാണ്ടയോ അതല്ലെങ്കിൽ ഏതെങ്കിലും വലിയ വലിയ മാർക്കറ്റുകളോ ഏതെങ്കിലും തരത്തിലുള്ള ഓഫറുകൾ പ്രഖ്യാപിക്കുമ്പോൾ ആ ഓഫറുകളുടെ പിറകെ ഓടാൻ, ആ ഓഫറുകൾ സ്വന്തമാക്കാൻ, ആ ഓഫറുകൾ കൂട്ടുകാരെ വിളിച്ചറിയിക്കാൻ പരിശ്രമിക്കാറുണ്ട് നമ്മൾ. മൊബൈലുകളിലെ റീചാർജ് കൂപ്പണുകളിലെ ഓഫറുകൾ ഉപയോഗപ്പെടുത്താറുണ്ട് നമ്മൾ. ഏറ്റവും ലാഭം ലഭിക്കുന്ന ചെറിയ പ്രവർത്തനങ്ങളിലൂടെ, ചെറിയ സംഖ്യയിലൂടെ നമുക്ക് കൂടുതൽ സ്വന്തമാക്കാൻ സാധിക്കുമെങ്കിൽ അതിനൊക്കെ പരിശ്രമിക്കുന്ന നമ്മൾ. സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു ഓഫറുകളുടെ വസന്ത കാലഘട്ടമാണ് വിശുദ്ധ റമദാൻ. ആ ഓഫറുകളുടെ വസന്ത കാലഘട്ടമായ റമദാനിനെ അതേ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നാം ദുനിയാവിനോട് കാണിക്കുന്ന താല്പര്യത്തിന്റെ അത്രയെങ്കിലും ആ റമദാനിലെ ഓഫറുകൾ സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കാറുണ്ടോ എന്ന് ഗൗരവമായി കൊണ്ട് ആലോചിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും റമദാനിനെ ആ രീതിയിലാണ് സമീപിച്ചത്. കഴിവിന്റെ പരമാവധി നന്മകളിൽ മുന്നോട്ട് പോകാൻ, നന്മകൾ ചെയ്യാൻ അവർ പരിശ്രമിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. സൗമി എന്ന പദം, അസൗമി എന്ന പദത്തിന്റെ അർത്ഥം തന്നെ പിടിച്ചു വെക്കുക, ഇംസാക്ക് എന്ന പദത്തിൽ നിന്നാണ് അത് ഉണ്ടായിട്ടുള്ളത്. ഇംസാക്ക് എന്ന പദത്തിൽ നിന്നാണ് സൗമു എന്ന പദം നിഷ്പന്നമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് പിടിച്ചു വെക്കേണ്ടത്, എന്തൊക്കെ പിടിച്ചു വെക്കാൻ ആവശ്യപ്പെടുന്നുണ്ടോ അതെല്ലാം പിടിച്ചു വെക്കുന്ന ഒരവസ്ഥയുണ്ടാകണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നാസിയാത്ത്, സൂറത്തു നാസിയാത്തിലെ 40-41 വചനങ്ങൾ, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. നമുക്ക് കേട്ട് പരിചയമുള്ള ആയത്താണ്. ആരെങ്കിലും മനസ്സിന്റെ ഇച്ഛകളെയും താല്പര്യങ്ങളെയും റബ്ബിനു വേണ്ടി പിടിച്ചു വെക്കുകയാണ് എങ്കിൽ അവന് സ്വർഗമുണ്ട് എന്ന് അള്ളാഹു പഠിപ്പിച്ചു. റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന കാര്യം അതാണ്. റമദാനിന്റെ പകലുകളിൽ ഭാര്യഭർത്തൃബന്ധം പാടില്ല, ഭാര്യഭർത്തൃബന്ധം പാടില്ല. മനസ്സിൽ ആഗ്രഹമുണ്ടായാലും ഭർത്താക്കന്മാർ ഭാര്യയെയോ ഭാര്യ ഭർത്താവിനെയോ സമീപിക്കുന്നില്ല. എന്തുകൊണ്ടാ? നമ്മുടെ ഭർത്താവ് നമുക്ക് ഹലാലല്ലേ, നമ്മുടെ ഭാര്യ നമുക്ക് ഹലാലല്ലേ. പക്ഷെ അവിടെ പിടിച്ചു വെക്കാൻ ആ താല്പര്യത്തെ അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ട് തടഞ്ഞു വെക്കാൻ നമുക്ക് കഴിയുന്നു. അതാണ് ഇംസാക്ക്, മനസ്സിന്റെ ഇച്ഛയെ പിടിച്ചു വെക്കുക.
വിശന്ന് വീട്ടിലേക്ക് കയറി വന്നു. നമ്മുടെ വീട്ടിൽ ആരുമില്ല, നമുക്ക് ഭക്ഷണത്തിന് ആഗ്രഹമുണ്ട്, നമ്മുടെ വീട്ടിൽ സുഭിക്ഷമായ ഭക്ഷണമുണ്ട്. എന്തേ റമദാനിന്റെ പകലുകളിൽ നമ്മൾ ഭക്ഷണം കഴിക്കാത്തത്? ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ, വിശപ്പില്ലാഞ്ഞിട്ടാണോ, ആരെങ്കിലും കാണുമെന്ന് പേടിച്ചത് കൊണ്ടാണോ? ആരും കാണാതെ നമുക്ക് കഴിക്കാമല്ലോ, എന്നിട്ടും എന്തേ നമ്മൾ കഴിക്കാഞ്ഞത്? ഇംസാക്കാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പിടിച്ചു വെക്കുകയാണ് ഭക്ഷണത്തോടുള്ള താല്പര്യത്തെ. റബ്ബിന്റെ കൽപ്പന പ്രകാരം നമ്മൾ മാറ്റിവെക്കുകയാണ്. അങ്ങനെയുള്ള അള്ളാഹു ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ പിടിച്ചു വെക്കാൻ, റബ്ബ് അരുതി എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ റമദാന് കൊണ്ട് നമുക്ക് കഴിയേണ്ടതുണ്ട്. നോമ്പിന്റെ വിധികളും അതിൻ്റെ വിലക്കുകളുമൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സുദീർഘമായ പഠനത്തിലൂടെയും വായനയിലൂടെയും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ എൻ്റെ സഹോദരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമാണ് അത്തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ച് പറയാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, സിയാമെന്ന് പറഞ്ഞാൽ അസിയാമു ജുന്നതുൻ, നോമ്പൊരു പരിചയാണ്. നോമ്പൊരു പരിചയാണ്. പരിചയ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? യുദ്ധക്കളത്തിൽ ശത്രുവിന്റെ ആയുധങ്ങൾ തൻ്റെ നെഞ്ചിന് നേരെ തൻ്റെ ശരീരത്തിന് നേരെ വരുമ്പോൾ ആയുധങ്ങളെ തടഞ്ഞു നിർത്താൻ ഉപയോഗിക്കുന്ന പരിചയോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിനെ ഉപമിച്ചത്. അഥവാ നോമ്പ് നമ്മളെ തെറ്റിൽ നിന്ന് അകറ്റി നിർത്തും, നോമ്പ് നമ്മളെ പാപങ്ങളിൽ നിന്ന് അകറ്റി നിർത്തും. യാഥാർത്ഥ്യമാണത്, സത്യമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു, ഫിത്നത്തുർ റജുലി ഫീ അഹ്ലിഹി വമാലിഹി വവലദിഹി വജാരിഹി തുകഫ്ഫിറുഹാ അസ്സലാത്തു വസ്സൗമു വസ്സദഖ. ഒരു മനുഷ്യന് പല കാര്യങ്ങളും ഫിത്നയാണ്, പല കാര്യങ്ങളും പരീക്ഷണമാണ്. അവൻ്റെ കുടുംബം, അവൻ്റെ സമ്പത്ത്, അവൻ്റെ മക്കള്, അവൻ്റെ അയൽവാസികൾ, പലതരത്തിലുള്ള പരീക്ഷണങ്ങളിൽ പലതരത്തിലുള്ള പാപങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കും. ആ പാപങ്ങളിൽ നിന്നുള്ള പാപമോചനത്തിലുള്ള മാർഗമായിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് നമസ്കാരവും നോമ്പും സദഖയുമൊക്കെ അതിനുള്ള പാപമോചനമാണ്. അപ്പൊ നോമ്പ് പാപമോചനത്തിന്റെ മാസമാണ്. നോമ്പ് നമുക്ക് നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്ന ഒരു മാസമായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. ഒട്ടനവധി ഹദീത്തുകളിൽ പ്രതിപാദിച്ച വിഷയമാണ് മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, റമദാനിൽ ഈമാനോടുകൂടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും നോമ്പനുഷ്ഠിക്കുകയാണ് എങ്കിൽ അവന്റെ മുൻപ് കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. എത്ര പാപങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ, എത്ര കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ കഴുകിക്കളയാനുള്ള ഒരവസരമായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റമദാനിനെ പരിചയപ്പെടുത്തിയത്. സഹോദരങ്ങളെ, ഏതാനും ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ നാം സ്വീകരിക്കാൻ പോകുന്ന മാസം അത് എത്രമാത്രം പവിത്രതകൾ നിറഞ്ഞ മാസമാണ്. ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രി കൊണ്ട് ധന്യമായ ഒരു മാസം, ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രി കൊണ്ട് ധന്യമായ മാസം. ബദറിന്റെ താഴ്വരയിൽ സത്യവും അസത്യവും പടച്ചതമ്പുരാൻ വേർതിരിച്ച ദിവസം ഉൾക്കൊള്ളുന്ന മാസം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളും സവിശേഷതകളുമുള്ള മാസമാണ് വിശുദ്ധ റമദാൻ. ആ റമദാനിനെ തീർച്ചയായിക്കൊണ്ട് നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള അവസരമായിക്കൊണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, ആരെങ്കിലും റമദാനിൽ ഈമാനോടുകൂടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുകയാണ് എങ്കിൽ അവൻ്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പുറത്തു തരും. ആ നമസ്കാരത്തെ സംബന്ധിച്ച് സജീവമായ ചർച്ചകളും തർക്കങ്ങളുമൊക്കെ സമൂഹത്തിൽ അരങ്ങേറുന്നത് നാം കാണാറുണ്ട്. തറാവീഹ് നമസ്കാരം, അതിൻ്റെ റക്അത്തിൻ്റെ എണ്ണം, രാത്രി നമസ്കാരത്തിൻ്റെ റക്അത്തിൻ്റെ എണ്ണമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും. സലഫികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചക തിരുമേനിയും സഹാബത്തും എന്തൊന്നാണോ കാണിച്ചു തന്നത്, അതിനപ്പുറം അവരാരും സഞ്ചരിക്കാറില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് രാത്രി നമസ്കാരത്തെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. പ്രവാചക തിരുമേനിയുടെ രാത്രി നമസ്കാരത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ കൊടുക്കുന്ന മറുപടി, മഖാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ ഇഹ്ദ അശറ റകഅ. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ റമളാനിലും അതല്ലാത്ത കാലഘട്ടങ്ങളിലും 11 റക്അത്തിലധികം നമസ്കരിച്ചിട്ടില്ല എന്ന് നമ്മുടെ ഉമ്മ കൃത്യമായി കൊണ്ട് ആ സ്വഹാബിക്ക് മറുപടി കൊടുത്തത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും.
പതിനൊന്ന് റക്അത്താണ് രാത്രി നമസ്കാരം. പതിനൊന്നിലധികം നമസ്കരിക്കുന്ന ആളുകളില്ലേ? ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പതിനൊന്നിലധികം നമസ്കരിക്കാൻ കൽപ്പിച്ചു എന്ന ഹദീസ് ഉണ്ട് എന്ന് പറയുന്ന ആളുകളില്ലേ? ഉണ്ട്. പക്ഷേ ആ ഹദീസ് സഹീഹല്ല. ആ ഹദീസ് നമുക്ക് ഇമാം മാലിക്കിന്റെ മുവത്തയിൽ വായിക്കാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹു 23 നമസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയുന്ന ഹദീസിന്റെ തൊട്ട് താഴെ അതേ പേജിൽ തന്നെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മറ്റൊരു ഹദീസ് കൊടുത്തിട്ടുണ്ട്. തമീമുദ്ദാരിയോട് ഉമർ റളിയല്ലാഹു അൻഹു 11 നമസ്കരിക്കാൻ കൽപ്പിച്ചു എന്ന് പറയുന്ന സഹീഹായ ഹദീസ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതിനെതിരായി ഒരിക്കലും ഉമർ റളിയല്ലാഹു അൻഹു ചെയ്യുകയില്ല. പ്രവാചക തിരുമേനി 11 നമസ്കരിച്ചത് എന്ന് കൃത്യമായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ അവിടെ തർക്കിക്കേണ്ട ആവശ്യമില്ല. പിന്നെയും ചില ഇഷ്കാലുകളൊക്കെ നമ്മുടെ മനസ്സിൽ ബാക്കിയുണ്ടാകും, ചില സംശയങ്ങൾ. നമ്മൾ ജീവിക്കുന്നത് സൗദി അറേബ്യയിലാണ്, അവിടെ എങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ ഇസ്ലാം പറയുന്നില്ല. പ്രമാണങ്ങളിലേക്ക് നോക്കാൻ, ഖുർആനിലേക്ക് നോക്കാൻ, സുന്നത്തിലേക്ക് നോക്കാൻ, അതാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. ഷെഹ് ബിൻ ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫത്വ നമുക്ക് കാണാൻ പറ്റും. നമസ്കാരത്തെക്കുറിച്ച്, ഈ രാത്രി നമസ്കാരത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു, 11 റക്അത്താണ് അഫ്ളർ, 11 റക്അത്താണ് ശ്രേഷ്ഠം. എന്തേ അവരത് പറയാനുള്ള കാരണം? പ്രവാചക തിരുമേനി, നിങ്ങൾ ഈ രണ്ട് നമസ്കരിച്ചോളൂ, പ്രഭാതമാകുമെന്ന് ഭയപ്പെട്ടാൽ നിങ്ങൾ ഒറ്റയാക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എത്രയും നമസ്കരിക്കാം എന്ന് പറയുന്ന ചില ആളുകളൊക്കെയുണ്ട്. ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇവിടെ നാം പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം 11 നമസ്കരിച്ചിട്ടുള്ളൂ എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. അതിൽ തർക്കമില്ല. ഈ രണ്ട് നമസ്കരിക്കുന്ന ആളുകളോട് ആരാണ് സഹോദരങ്ങളെ 23 എന്ന ഒരു പരിധി നിശ്ചയിച്ചു കൊടുത്തത്? ആരാണ് ആ ഹദ് പറഞ്ഞത്? ആരാണ് ആ പരിധി നിശ്ചയിച്ചു കൊടുത്തത്? അല്ലാഹുവിന്റെ റസൂലാണോ? ആ വാദം ഉന്നയിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്താ? ആ ഹദീത്തിനെ ആ രീതിയിൽ മനസ്സിലാക്കുന്ന ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? അവരൊരു ദിവസം 3 നമസ്കരിക്കട്ടെ, ഒരു ദിവസം 7 നമസ്കരിക്കട്ടെ, ഒരു ദിവസം 17 നമസ്കരിക്കട്ടെ, ഒരു ദിവസം 37 നമസ്കരിക്കട്ടെ. അതല്ലാതെ ആരാണ് അവർക്ക് 23 എന്ന ഹദ് പറഞ്ഞു കൊടുത്തത്? അതിനേത് ജിബ്രീലാണ് ഇറങ്ങിയത്? അതിനെവിടെയാണ് മലക്ക് വന്നത്? ഹദീസുകളിലുണ്ടോ? ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ ഈ രണ്ട് നമസ്കരിച്ചു. ആ ഈ രണ്ട് നമസ്കരിച്ചുകൊണ്ട് റസൂൽ എത്രയിൽ അവസാനിപ്പിച്ചു? 11 അപ്പുറം പ്രവാചക തിരുമേനി പോയിട്ടില്ല എന്ന്. മഖാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ ഇഹ്ദാ ശർക്കഅ എന്ന ഹദീസിൽ നിന്ന് കൃത്യമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് രാത്രി നമസ്കാരം ശ്രദ്ധിക്കണം, ജമാഅത്തായി നമസ്കരിക്കണം. പള്ളിയിൽ പോയി ഇമാമിന്റെ കൂടെ നമസ്കാരം ആരംഭിക്കുകയും ഇമാം സലാം വീട്ടുമ്പോൾ നമസ്കാരം അവസാനിപ്പിക്കുകയും ചെയ്താൽ അവൻ രാത്രി മുഴുവനും എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി നമസ്കാരം കൊണ്ട് ധന്യമായ റമദാൻ, അതിനെ ഉപയോഗപ്പെടുത്തണം, പരിശ്രമിക്കണം നമ്മൾ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം, വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം, ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ. സത്യവും അസത്യവും ജനങ്ങൾക്ക് വേർതിരിച്ചു കൊടുക്കുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ. ഈ ഖുർആൻ അവതരിച്ച മാസത്തിൽ എത്രയാളുകൾ ഖുർആൻ പഠിക്കാറുണ്ട്? എത്രയാളുകൾ ഖുർആൻ മനസ്സിലാക്കാറുണ്ട്? നമ്മൾ ഗൗരവമായി കൊണ്ട് ഖുർആനിനെ സമീപിക്കേണ്ടതുണ്ട്. ലോകത്തിന്റെ ഏത് കോണിൽ ജീവിച്ചാലും ഏത് ഭാഗത്ത് പോയി താമസിച്ചാലും അവിടെയെല്ലാം പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു വേദഗ്രന്ഥവും നിയമവും ഉണ്ട് എങ്കിൽ അത് ഖുർആൻ മാത്രമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഖുർആനിന്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഒരു കവി പറഞ്ഞു, മനുഷ്യന്റെ മനസ്സിന്റെ രോഗങ്ങൾ 5 ആ രോഗങ്ങൾ മാറുവാനുള്ള മരുന്ന് 5 കാര്യങ്ങളാണ്. വദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ. ഒരു മനുഷ്യന്റെ മനസ്സിന്റെ രോഗങ്ങൾ മാറുവാനുള്ള മരുന്ന് 5 കാര്യങ്ങളാണ്. എന്താണ് അതിലൊന്ന്? ഫതിലാവതുൻ, ഖുർആനിന്റെ പാരായണം. ഖുർആൻ പാരായണം ചെയ്താൽ തീരുമോ? ഇല്ല. ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ, അതിൻ്റെ ആശയം മനസ്സിലാക്കി ഓതണം. എന്താണ് ഖുർആൻ പറയുന്നത്? എന്താണ് ഫാത്തിഹയിലൂടെ അള്ളാഹു പറയുന്നത്? എന്താണ് സൂറത്തുൽ ബഖറയിൽ പറയുന്നത്? എന്താണ് ആലു ഇമ്രാനിൽ? എന്താണ് ഇന്നായത്തിൽ? എന്താണ് ഇന്ന സ്ഥലത്ത്? അറിയണം നമ്മൾ, പഠിക്കണം നമ്മൾ. അതിൻ്റെ ആശയങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കാൻ സമയം കണ്ടെത്തണം. ആരൊക്കെയുണ്ട് ഖുർആൻ ഒരാവർത്തി അർത്ഥസഹിതം വായിച്ചു തീർത്തവർ? ഉള്ള ആളുകളുണ്ട്, ഇല്ല എന്നല്ല. ഇല്ലാത്ത ആളുകളുണ്ട് എങ്കിൽ ജീവിതത്തിൽ ഇന്ന് വരെ 10, 30, 35, 40, 50 ഒക്കെ വയസ്സായി, ഇതുവരെ ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ അർത്ഥസഹിതം
വായിച്ചു തീർത്തിട്ടില്ല എങ്കിൽ സഹോദരങ്ങൾ വായിക്കണം, സമയം കണ്ടെത്തണം, വായിച്ചേ പറ്റൂ. ഈ റമദാനിൽ തീരുമാനമെടുക്കണം, എങ്ങനെയാ സാധിക്കുക എന്നൊന്നും വിചാരിക്കണ്ട. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അറിയാവുന്ന ഒരു സുഹൃത്ത് വിശുദ്ധ റമദാനിൻ്റെ ആ ഒരു മാസം കൊണ്ട് മഹാനായ അമാനി മൗലവി റഹ്മത്തുല്ലാഹി അലൈഹിയുടെ 4 വാല്യങ്ങളുള്ള തഫ്സീറുകൾ ഒരൊറ്റ റമദാൻ കൊണ്ട് വായിച്ചു തീർത്തിട്ടുണ്ട്. ആഗ്രഹിച്ചാൽ പരിശ്രമിച്ചാൽ നടക്കാത്ത കാര്യമൊന്നല്ല. ചെറിയ മുണ്ടത്തിൻ്റെയും കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരും അവർ രണ്ടുപേരും കൂടെ തയ്യാറാക്കിയ ആ ഖുർആനിൻ്റെ പരിഭാഷ വായിക്കാൻ വലിയ സമയമൊന്നും വേണ്ട. അതുകൊണ്ട് പരിശ്രമിക്കുക, ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുക. ഇന്നലെ വരെ ഈ റമദാൻ സമാപകതമാകുന്നത് വരെ എത്ര സൂറത്താണോ ഹൈപ്പുണ്ടായിരുന്നത് അത് തന്നെ പോരാ, റമദാൻ അവസാനിക്കുമ്പോൾ 2-3 സൂറത്തുകൾ അധികരിക്കണം, കുറച്ച് ആയത്തുകൾ കൂടുതൽ പഠിക്കണം. പ്രത്യേകതകളുള്ള ശ്രേഷ്ഠതകളുള്ള ആയത്തുകളുണ്ട് ഖുർആനിൽ, അവ പഠിക്കണം, അറിയാത്ത ആളുകൾ പഠിക്കണം. അങ്ങനെ റമദാനിനെ ഏറ്റവും നല്ല രീതിയിൽ ഖുർആനുമായി ബന്ധം സ്ഥാപിച്ച് മുന്നോട്ടു പോകാൻ, കൂടുതൽ നന്മകൾ സ്വന്തമാക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച സ്വഹീഹായ ഒരു ഹദീത്ത്, ഇഖ്റാഉൽ ഖുർആന ഫീ കുല്ലി ഷഹ്ർ, എല്ലാ മാസങ്ങളിലും നിങ്ങൾ ഒരു തവണ പൂർണ്ണമായിക്കൊണ്ട് ഖുർആൻ ഓതണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എല്ലാ മാസം ഓതണം, റമദാനിൽ മാത്രമല്ല. നമ്മൾ റമദാൻ സ്പെഷ്യലിസ്റ്റുകളായി മാറാൻ പാടില്ല. റമദാനിൽ മാത്രം തഖ്വയും റമദാനിൽ മാത്രം ഖുർആനും പള്ളിയും ഒക്കെയായി താമസിക്കുന്ന ആളുകൾ, ഇപ്പൊ തന്നെ ചില പള്ളിക്കമ്മറ്റിന്റെ സെക്രട്ടറിമാരുടെയൊക്കെ നെഞ്ഞിടിപ്പ് കൂടിയിട്ടുണ്ടാകും ആളുകളുടെ ബാഹുല്യം കൊണ്ട്. എവിടെയാണ് ആളുകൾക്ക് നമസ്കരിക്കാൻ സൗകര്യം ഒരുക്കുക എന്നൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് നാട്ടിലൊക്കെ. കാരണം സാധാരണ റമദാൻ വരുമ്പോൾ പള്ളിയിൽ നിന്ന് കുറെ ഷെഡൊക്കെ കെട്ടി മൈക്കും മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനെന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ആ നാട്ടിൽ കുറെ ആളുകളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, പള്ളിയിൽ പോകേണ്ട കുറെ ആളുകളുണ്ട്, നമസ്കരിക്കേണ്ട ആളുകളുണ്ട്. പക്ഷെ റമദാൻ കഴിഞ്ഞാലോ ഒറ്റ നിലവിടെ കാണൂല, ആരും പള്ളിയിലുണ്ടാകൂല, വളരെ കുറച്ചാളുകൾ സുബഹിയുടെ ജമാഅത്തിന്, മറ്റുള്ള ജമാഅത്തുകൾക്കൊക്കെ ആളുകളില്ലാത്ത സാഹചര്യം. അതുകൊണ്ട് റമദാനിൽ മാത്രം തഖ്വയോടുകൂടെ ഈമാനോടുകൂടെ ജീവിക്കാൻ അള്ളാഹു ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മൾ എല്ലാ കാലഘട്ടത്തിലും സൂക്ഷ്മത പാലിക്കണം. കൂടെ റമദാൻ വരുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഉഷാറായി ഒന്നുകൂടെ ആ മാസത്തിൻ്റെ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ നന്മകൾ പ്രവർത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഖുർആനുമായി ബന്ധപ്പെടുക, ഖുർആൻ ഓതുക. കഴിയുമെങ്കിൽ എല്ലാ മാസങ്ങളിലും ഒരു തവണ ഖുർആൻ ഓതി തീർക്കുന്ന ഒരവസ്ഥയുണ്ടാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച മറ്റൊരു കാര്യം റമദാനിലെ ഉംറയാണ്. ഫഇദാ ജാ റമദാനു ഫഅതമിരി ഫഅതമിരി ഫഇന്ന ഉംറത ഫീഹി തഅദിലു ഹജ്ജതൻ. റമദാനിലെ ഒരു ഉംറക്ക് ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലം റമദാനിലെ ഉംറയിലൂടെ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഉംറ ചെയ്യണം, വലിയ പ്രയാസമൊന്നുമില്ല. നമുക്ക് 100-300 അതല്ലെങ്കിൽ 400-500 മുടക്കിയാലും ശരി, ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന ഉംറ നഷ്ടപ്പെടുത്താതിരിക്കുക. നമ്മുടെ ഇസ്ലാഹി സെന്റർ അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്, റമദാനിലെ ഫസ്റ്റത്തെ ആഴ്ച, രണ്ടാമത്തെ ആഴ്ച, മൂന്നാമത്തെ ആഴ്ച എല്ലാം ഉംറ സംവിധാനങ്ങൾ കൃത്യമായി അതിൻ്റെ ഷെഡ്യൂൾ നോക്കി നമുക്ക് അനുയോജ്യമായ ദിവസങ്ങൾ തീരുമാനിച്ച് ഉംറക്ക് നമ്മൾ നമ്മുടെ സീറ്റുകൾ ഉറപ്പുവരുത്താം. ശ്രദ്ധിക്കണം, ഉംറയുടെ വിഷയത്തിൽ സജീവമായ ശ്രദ്ധയുണ്ടാകണം. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, മല്ലയദ ഖൗല സൂരി വൽ അമലി ബിഹി വൽ ജഹ്ൽ ഫലൈസ ലില്ലാഹി ഹാജതൻ ബിഹി അയദ അതആമഹു വശറബഹു. റമദാനിൽ കുറേ ആളുകളുണ്ട്, അവർ ഭക്ഷണമൊക്കെ ഒഴിവാക്കുന്നുണ്ട്, പക്ഷേ അവരുടെ മോശമായ വാക്കും പ്രവൃത്തിയൊന്നും ഒഴിവാക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകളുടെ പട്ടിണി കിടക്കുന്ന അവസ്ഥ റബ്ബിന് ആവശ്യമില്ല എന്നാണ്. അപ്പം റമദാനിൽ നാവിനെ നിയന്ത്രിക്കണം, ശരീരത്തെ നിയന്ത്രിക്കണം, മോശമായ വാക്കും പ്രവൃത്തിയൊക്കെ ഒഴിവാക്കി നല്ല മനുഷ്യനായി ജീവിക്കാൻ പഠിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാൻ നിങ്ങളോടൊരാൾ ഷണ്ട കൂടാൻ വന്നാൽ നിങ്ങൾ എന്ത് പറയണം? ഇന്നീ സ്വാഇമുൻ പറയണം. എന്താ അങ്ങനെ പറഞ്ഞാൽ? ഞാൻ നോമ്പുകാരനാണെന്ന് പറയണം. പലപ്പോഴും പറയാറുണ്ട് ഇന്നീ സ്വായിമെന്ന്, രണ്ട് രീതിയിൽ പറയാം. ഒരാൾ വന്നിട്ട് പറയും ഷണ്ട കൂടാൻ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഞാൻ നോമ്പുകാരനാ, ആ പറഞ്ഞതിൻ്റെ അർത്ഥം 6:40 കഴിഞ്ഞിട്ടുണ്ട് വാപ്പ ഞാൻ കാണിച്ചു തരാന്നാ. അങ്ങനെ പറയാൻ പറ്റൂല. ഇന്നീ സ്വായിമൻ, ഞാൻ നോമ്പുകാരനാണില്ല, നീയുമായി ഷണ്ട കൂടുന്നത് എനിക്ക് അനുയോജ്യമായ കാര്യമല്ല, പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്ന ആളുകളായിക്കൊണ്ടാണ് നമ്മൾ മാറേണ്ടത്. നമ്മുടെ നോമ്പ് വെറും പട്ടിണിയായി പോകാൻ പാടില്ല. വാക്കുകളെ നിയന്ത്രിക്കുക, കണ്ണിനെ നിയന്ത്രിക്കുക, കാതുകളെ നിയന്ത്രിക്കുക. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നലി സ്വായിമി ഇന്ദ ഫിത്രിഹി ലദഅവ മാ തുറത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നോമ്പ് തുറക്കുന്ന സമയത്ത് നോമ്പുകാരൻ ഒരു പ്രാർത്ഥന ഉണ്ട്, ആ പ്രാർത്ഥന
അവൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് തള്ളപ്പെടുകയില്ല. പ്രാർത്ഥിക്ക സഹോദരങ്ങളെ, പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ആയുധം. പ്രാർത്ഥന കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പല പ്രവാചകന്മാരെയും വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ചരിത്രമൊക്കെ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. പരീക്ഷണങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ആദർശപരമായി കൊണ്ടുള്ള പരീക്ഷണങ്ങൾ ഒരു ഭാഗത്തുണ്ട്, സാമ്പത്തികമായ പരീക്ഷണങ്ങൾ മറുവശത്തുണ്ട്, രോഗവും അത്തരത്തിലുള്ള പ്രയാസങ്ങൾ മറ്റൊരു ഭാഗത്തുണ്ട്. അങ്ങനെ പല പരീക്ഷണങ്ങളിലൂടെയാണ് വിശ്വാസി സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൗരവമായി കൊണ്ട് ആ സമയങ്ങളിൽ പ്രാർത്ഥന നിർവഹിക്കാൻ, പ്രാർത്ഥനകളുമായി ബന്ധം സ്ഥാപിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ലഭിക്കുന്ന അവസരങ്ങളിലൊക്കെ പ്രാർത്ഥനകൾ നിർവഹിക്കുക. റമദാനിലെ പ്രാർത്ഥനകൾക്ക് പ്രത്യേകതകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി സല്ലമ മറ്റൊരു ഹദീസിൽ പറഞ്ഞത് സബഖൽ മുഫറദൂൻ, മുഫറദുകളായ ആളുകൾ മുന്നേറിയിരിക്കുന്നു. ഖാലു വമൽ മുഫറദൂന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ആരാണ് ഈ മുഫറദുകൾ എന്ന് പറഞ്ഞാൽ പ്രവാചക തിരുമേനി പറഞ്ഞു അദ്ദാക്കിറൂൻ അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്, അല്ലാഹനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകളും പുരുഷന്മാരുമാണ്. റബ്ബിനെ ഓർക്കണം, ദിക്റുകൾ ചൊല്ലണം, പ്രഭാത പ്രദോഷ പ്രാർത്ഥനകൾ പഠിക്കണം. അറിയാത്ത ആളുകളുണ്ടെങ്കിൽ സഹോദരങ്ങളെ ഒരു വസീയത്തായി പറയാം, നിർബന്ധമായും പഠിക്കണം, പ്രാർത്ഥനകൾ പഠിക്കണം. വലിയൊരു ആയുധാണത്. നമ്മൾ രാവിലെ പ്രാർത്ഥിച്ചൊക്കെ സമാധാനം ഉണ്ടാവും സഹോദരങ്ങൾ. രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനകൾ, റമദാനിൽ 8 മണിക്കൂറാണ് സാധാരണ ജോലിയും. റമദാൻ ആകുമ്പോൾ ഗവൺമെന്റ് നമുക്ക് കുറച്ച് തരും, 6 മണിക്കൂർ ചെയ്താൽ മതി. എന്നിട്ട് ശമ്പളം 6 മണിക്കൂറിനാണ്, അല്ല 8 മണിക്കൂറിന് ശമ്പളം കിട്ടുക. ആ 2 മണിക്കൂർ എന്താ കാട്ടുക? ആ 2 മണിക്കൂർ വെറുതെ ശമ്പളം കിട്ടുന്നുണ്ട്. ആ 2 മണിക്കൂർ ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ പോയിട്ട് ജോലി ചെയ്യും, എന്നിട്ട് നമ്മൾ ശമ്പളം വാങ്ങും. ഇത് ജോലി ചെയ്യാതെ തന്നെ നമുക്ക് ശമ്പളം കിട്ടും സഹോദരങ്ങളെ. ആ 2 മണിക്കൂർ ഉറങ്ങി തീർക്കാതെ എന്തായാലും ശമ്പളം കിട്ടുന്നുണ്ടല്ലോ. അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ, ദിക്റുകൾ പഠിക്കാൻ, ദുആകൾ പഠിക്കാൻ, ഖുർആൻ പഠിക്കാൻ, ഹദീസുകൾ പഠിക്കാൻ സമയം കണ്ടെത്തണം. അത് നമുക്ക് ഉപകാരപ്പെടും. അതെന്റെ സഹോദരങ്ങളോട് വസീയത്ത് ചെയ്യുകയാണ്. ഈ റമദാനിനെ സ്വീകരിക്കാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും അവസരം നൽകിയാൽ ഈ റമദാനിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെങ്കിൽ തീർച്ചയായിക്കൊണ്ടും അത്തരത്തിലുള്ള കാര്യങ്ങളുമായി കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ സന്ദർഭങ്ങളിലും പല ദിക്റുകളും പഠിപ്പിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥനകളുണ്ട്, അതേപോലെ തന്നെ നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥനകളുണ്ട്. ഏത് സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ പഠിക്കുക, അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അതുകൊണ്ട് തന്നെ ആ മുഫ്റദൂൻ എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക. അതേപോലെ സുന്നത്ത് നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കണം. ഇല്ലാത്ത നമസ്കരിക്കണ്ട, എല്ലാ നമസ്കാരങ്ങളും കൃത്യമായി നിർവഹിച്ചാൽ മതി. എത്ര നമസ്കാരമുണ്ട് ഒരു ദിവസം, സുന്നത്തായ എത്ര നമസ്കാരങ്ങൾ കൂട്ടി നോക്കിക്കോളൂ. റവാത്തിബ് സുന്നത്ത് 12 റക്അത്തുണ്ട്, റവാത്തിബ് സുന്നത്ത് 12 റക്അത്തുണ്ട്. എന്താ പ്രതിഫലം? 12 നിസ്കരിച്ചാൽ ഒന്ന് സ്വർഗത്തിലൊരു വീടുണ്ടെന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. 12 റക്അത്ത് നിസ്കരിക്കണം. സുബഹിയുടെ മുമ്പുള്ള 2 അറിയാം നിങ്ങൾക്ക്, ഞാൻ വിശദീകരിക്കുന്നില്ല. തഹിയ്യത്തുൽ മസ്ജിദ് ഉണ്ട്, പള്ളിയിൽ കയറുമ്പോൾ 2 റക്അത്ത് നമസ്കാരം. എത്രയായി? 12 + 10 = 22. എല്ലാ തവണയും വധുവെടുക്കുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കാം. അപ്പൊ എത്ര കിട്ടി? 5 നേരം എന്തായാലും വധുവെടുക്കും. 22 + 10 = 32. ഇനി എത്ര നമസ്കാരമുണ്ട്? ദുഹാ നമസ്കാരമുണ്ട്, അതുപോലെ തന്നെ ഖിയാമുല്ലൈലുണ്ട്, 11 റക്അത്തുള്ള ഖിയാമുല്ലൈലുണ്ട്. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സ്ഥിരപ്പെട്ട സ്വഹീഹായ ഹദീസുകളിൽ വന്ന സുന്നത്ത് നമസ്കാരങ്ങളോട് കൂടെ നാം നമസ്കരിക്കുന്ന പറനമസ്കാരം കൂടി കൂട്ടി വെക്കിയാൽ നിങ്ങൾക്ക് 76 റക്അത്ത് കിട്ടും. 76 റക്അത്ത് ഒരു ദിവസം. നമ്മൾ എത്ര നിസ്കരിക്കും? 17 നിസ്കരിക്കണ കോലം പറയാതൊക്കെ നല്ലത്. അതുകൊണ്ട് നമസ്കാരങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം, നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ പരിശ്രമിക്കണം, ജമാഅത്തായി നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെയൊക്കെ ശ്രേഷ്ഠതകൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നോമ്പിൻ്റെ മറ്റൊരു പ്രത്യേകതയായി റസൂലുള്ളാഹി പറഞ്ഞു, മാ മിൻ അബിദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹി ഇല്ലാ ബഅദല്ലാഹു ബിദാലികാൽ യൗമി വജ്അഹു അൻ അനിന്നാരി 70 ഖരീഫൻ. ഒരു നോമ്പ് നോറ്റാൽ 70 വർഷത്തെ വഴി ദൂരം നരകത്ത് അകലെയാകുന്ന ഒരു നോമ്പോറ്റാൽ 70 വർഷത്തെ വഴി ദൂരം നരകത്തിൽ നിന്ന് അകലെയാകും ഒരു നോമ്പ് നോറ്റാൽ. ഇത്ര വലിയ ഭാഗ്യ സഹോദരങ്ങൾ,
റമദാൻ നമ്മളൊക്കെ നോമ്പ് നോക്കാറുണ്ട്, ശരി തന്നെയാണ്, പ്രയാസമൊന്നുമില്ല. പക്ഷെ റമദാൻ കഴിഞ്ഞാലും കുറേ സുന്നത്ത് നോമ്പുകളുണ്ട്. സിത്തൻ മിൻ ഷവ്വാൽ, ഷവ്വാലിലെ ആറ് നോമ്പ്, അതിനൊക്കെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ നോമ്പന്നല്ല എന്ന് പറയുന്ന ആളുകൾ, ആ ഹദീസൊക്കെ കള്ള ഹദീസാണ്, തട്ടിവിടുന്ന കുറേ വലിയ വലിയ മുഹദ്ദിസുകളൊക്കെ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആ മുഹദ്ദിസുകളെ അതേപോലെ മാറ്റിവെച്ചാൽ മതി, കാരണം സ്ഥിരപ്പെട്ട ഹദീസ സിത്തം മിൻ ഷവ്വാൽ, ആറ് ദിവസങ്ങളിലെ നോമ്പ്, ഷവ്വാലിലെ ആറ് ദിവസങ്ങളിലെ നോമ്പ്. അത് ആ ഷവ്വാലിൽ ആദ്യത്തെ ആറ് ദിവസം തന്നെ നോറ്റ് കൂട്ടണമെന്നൊന്നുമില്ല. ഹദീദിലെ പ്രയോഗം തന്നെ സിത്തം മിൻ ഷവ്വാലിന, ഷവ്വാലിലെ ആറ് നോമ്പ് എപ്പോഴും നോക്കാം, കുഴപ്പമൊന്നുമില്ല. ഷവ്വാലിൽ എപ്പോഴായാലും പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സുന്നത്ത് നോമ്പുകൾ, വേറെയും സുന്നത്ത് നോമ്പുകളുണ്ട്. വ്യാഴാഴ്ച, തിങ്കളാഴ്ച സുന്നത്ത് നോമ്പുകളുണ്ട്. ആ നോമ്പൊക്കെ നോറ്റാൽ, ഓരോ നോമ്പ് നോറ്റാലും 70 വർഷത്തെ വഴി ദൂരം നരകത്ത് നകലയാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ റമദാനിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ ഇസ്ലാഹി സെൻ്ററിൽ ക്ലാസ്സുകൾ ഉണ്ടാകും, വേറെ പണിയൊന്നുമില്ല. വെള്ളിയാഴ്ച സാധാരണ ഉറങ്ങി തീർക്കുക പല ആളുകളും. നോമ്പന്നെ വന്ന ഉറക്കത്തിൻ്റെ മാസമായിട്ടാണ് ചില ആളുകൾ കാണാറുള്ളത്. റമദാൻ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൻ്റെ മാസം, ഉറക്കത്തിൻ്റെ മാസമല്ല, ഇബാദത്തിൻ്റെ മാസമാണ്. റമദാനിലാണ് പല ആളുകൾക്കും ഏറ്റവും കൂടുതൽ ചെലവ്, എക്സ്പെൻസ് കൂടുന്നത്. റമദാനിൽ പട്ടിണി കിടന്നിട്ട് ചെലവ് കൂടുക. അതേപോലെ തന്നെ റമദാനിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ശ്രേഷ്ഠതകളുണ്ട്. നമ്മളെവിടെയാണ് ചെലവഴിക്കുക? അങ്ങാടികളിൽ. നമ്മൾ ഒരുപക്ഷെ ഇവിടെയുള്ള ആളുകളൊക്കെ സെൻറ്ററൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ ഉഷാറാണ്. നമ്മുടെ ഭാര്യയും മക്കളൊക്കെ ഉണ്ടല്ലോ, അങ്ങാടി കൂടി തെണ്ടുന്നുണ്ടാവും റമദാൻ്റെ അവസാനത്തെ 10-ലേ. ഷോപ്പിങ്ങും അങ്ങനെയുള്ള തോന്നിവാസങ്ങളുമായിക്കൊണ്ട് അതുകൊണ്ട് ഇപ്പം തന്നെ ഓർഡർ കൊടുക്കണം, ചെയ്യരുത്. റമദാനിൻ്റെ മുമ്പ് തന്നെ എന്തെങ്കിലും ഡ്രസ്സോ മറ്റൊക്കെ വാങ്ങാണ്ട് ഇപ്പം തന്നെ വാങ്ങിക്കോട്ടെ, എന്താ പ്രശ്നം? അല്ലെങ്കിൽ റമദാൻ്റെ ആദ്യത്തെ 10-ൽ വാങ്ങട്ടെ. റമദാനിൻ്റെ അവസാനത്തെ 10-ലെ വളരെ ശ്രേഷ്ഠതയേറിയ ആ സമയങ്ങളെയും സന്ദർഭങ്ങളെയും, ലൈലത്തുൽ ഖദ്റിന് സാധ്യതയുള്ള സമയത്തെ പോലും ഷോപ്പിങ്ങിന് വേണ്ടി വിനിയോഗിക്കുന്ന കുടുംബനാഥന്മാരും ഉമ്മമാരും സഹോദരികളും മക്കളുമുള്ള ഒരു കാലഘട്ടമായിക്കൊണ്ട് ഈ കാലഘട്ടം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം. റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാകണം. എങ്ങനെയായിരിക്കണം ഈ റമദാന്, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് കൃത്യമായിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. റമദാനിൽ മറ്റുള്ള ആളുകളെ നോമ്പ് തുറപ്പിക്കുക കൂലിട്ടുന്ന കാര്യമാണ്. കുടുംബമുള്ള ആളുകൾക്കൊക്കെ ശ്രദ്ധിക്കുക നല്ല കാര്യം തന്നെയാണ്. കുടുംബമില്ലാത്ത കുറേ ആളുകളോടുണ്ടല്ലോ, അവരൊക്കെ വിളിച്ച് നോമ്പ് തുറപ്പിക്കുക നല്ല കൂലിട്ടുന്ന കാര്യമാണ്. അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഇസ്ലാഹി സെൻറ്റർ ഇൻഷാല്ലാ നോമ്പ് തുറയൊക്കെ സംഘടിപ്പിക്കും, എല്ലാവരും അതിൽ സഹകരിക്കേണ്ടതുണ്ട്. അപ്പം പരസ്പരം നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് വലിയ പുണ്യമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ജുബൈൽ ദാവാ സെൻറ്ററിൻ്റെ കീഴിൽ എല്ലാവർക്കും നോമ്പിറക്കാനുള്ള സംവിധാനമുണ്ട് ഇൻഷാല്ലാ. നിങ്ങൾ എല്ലാവർക്കും വരാം, ഒരു കുഴപ്പമില്ല. വലിയ ഒരു ടെൻ്റ് തന്നെ നമുക്ക് വേണ്ടി മാത്രമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ വർഷം ദഅവാ സെൻ്ററിൻ്റെ പ്രതിനിധികൾ നൽകിയിട്ടുണ്ട്, നമുക്ക് മാത്രമായി, മലയാള വിഭാഗത്തിന് മാത്രമായി. പക്ഷേ ചെറിയൊരു കുഴപ്പമുണ്ട്, മുൻപത്തെ വർഷത്തെ അപേക്ഷിച്ച് ചെറിയൊരു കുഴപ്പമുണ്ട്. സാധാരണ നമ്മളൊക്കെ വരൽ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ 5 മിനിറ്റ് മുമ്പ് അവിടെ വന്നിങ്ങനെ ആ കവറൊക്കെ വാങ്ങിയാണ് പോകല. ഇത് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ 15 മിനിറ്റ് മുമ്പ് ആ കൗണ്ടർ ക്ലോസ് ചെയ്യും. ബാങ്ക് കൊടുക്കുന്നതിൻ്റെ 15-ഓ 20-ഓ മിനിറ്റ് മുമ്പ് ആ കൗണ്ടർ ക്ലോസ് ചെയ്യും. പിന്നെ ഭക്ഷണം കിട്ടൂല, വെള്ളം കിട്ടൂല, ഒന്നും കിട്ടൂല. എന്തേ കാരണം? അവിടെ ക്ലാസ് ഇപ്രാവശ്യം നേരത്തെയാണ്. റമദാനിൻ്റെ നോമ്പ് തുറക്കുന്ന സമയത്തിൻ്റെ 40 മിനിറ്റോ 45 മിനിറ്റോ മുമ്പ് ക്ലാസ് തുടങ്ങും. 40 മിനിറ്റൊക്കെ ക്ലാസ് ഉണ്ടാകണം എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ നേരത്തെ വരണം. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഇതിൻ്റെ ആളുകളാണ്, നമ്മളൊക്കെ ഇതിൻ്റെ പ്രവർത്തകരാണ്, നമ്മൾ ഇതുമായി ബന്ധപ്പെടുന്ന ആളുകളാണ്. നമ്മൾ കഴിവിൻ്റെ പരമാവധി ടെൻറ്റിൽ വരിക. ഇൻഷാല്ലാ ഇവിടെയുള്ളയും അതേപോലെ തന്നെ പുറത്തൊക്കെയുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ആ ക്ലാസ്സുകൾ സംഘടിപ്പിക്കണം. പ്രത്യേകിച്ച് നമുക്ക് ഒറ്റയ്ക്കൊരു ടെൻറ്റ് തരുമ്പോൾ എങ്ങനെയത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നൊക്കെ കൂടിയാലോചിക്കേണ്ടതുണ്ട്. അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ ദവാ സെൻ്ററിൽ നടക്കുന്ന പ്രോഗ്രാമിന് ശേഷം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായിക്കൊണ്ട് ചർച്ച ചെയ്യാം. ഏത് രീതിയിലും റമദാനിനെ എങ്ങനെ നന്മയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് ഗൗരവമായി കൊണ്ട് നമ്മൾ ആലോചിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ അൻ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം ഖാൽ അസ്സിയാമു വൽ ഖുർആനി യഷ്ഫഅനി ലി അബ്ദി യൗമൽ ഖിയാമ യഖൂലു സിയാം ഐ റബ്ബി മനഅതുഹു തആമ വശഹവാത് ബിന്നഹാരി ഫശഫഅനി ഫീഹി വയഖൂലു ഖുർആൻ മനഅതുഹു നൗം ബില്ലൈലി ഫശഫഅനി ഫീഹി ഖാല ഫയശഫഅൻ. ഇമാം അഹ്മദും തുബ്രാനിയും ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഗൗരവമായി കാണണം, നോമ്പും ഖുർആനും നമുക്ക് ഷഫാഅത്ത് ചെയ്യുന്ന അവസ്ഥയുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ആത്മാർത്ഥമായിട്ട് ആലോചിക്കുക, റമദാൻ കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു റമദാൻ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യൂ.
ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട്. ആ ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുക, ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുക. റമദാനിലെ നോമ്പുകൾ കൃത്യമായി നോൽക്കുക, റമദാനിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കുക, ആത്മാർത്ഥമായി നന്മകളിൽ മത്സരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും റമദാൻ കടന്നു വരുമ്പോൾ അതിനുവേണ്ടി പ്രത്യേകം ജുഹുദ് എടുത്തത്, പരിശ്രമങ്ങൾ നടത്തിയതൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതകളാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ച് മനസ്സിലാക്കി കൂടുതൽ നന്മകൾ ചെയ്ത് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല റമദാനിനെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരികളുണ്ട്, അവരുടെയെല്ലാം പാപങ്ങൾ പടച്ചതമ്പുരാൻ പുറത്തു കൊടുക്കുമാറാകട്ടെ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് നല്ല ജോലി നൽകി അവർക്കും അവരുടെ കുടുംബത്തിനും ഐശ്വര്യവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പരീക്ഷണങ്ങളിൽപ്പെട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരൻ, രോഗം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ സഹോദരൻ അർഷദ് ബിൻ ഹംസ വലിയ പ്രയാസങ്ങളെ അഭിമുഖീകരിച്ചു, ആ പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അദ്ദേഹത്തിന് ഏറ്റവും പെട്ടെന്ന് നമ്മുടെ ഇടയിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയ അമിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. ആമീനാ മിൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.